ശിക്ഷ അഖിലിനോട് മിണ്ടാതിരിക്കാൻ പറഞ്ഞപ്പോൾ അഖിൽ മിണ്ടാതിരുന്നില്ല. കോടതിക്ക് ആ വിഷയത്തിൽ ബോധ്യപ്പെട്ടതാണ് ശോഭ ഡിസ്കഷന്റെ ഭാഗമായിരുന്നു എന്നുള്ളത്. അഖിൽ ഈ ശിക്ഷ സ്വീകരിക്കാമെങ്കിൽ അഖിലിന്റെ ഭാഗം എനിക്ക് കേൾക്കാൻ തയ്യാറാണ്. അല്ലാത്ത പക്ഷം എനിക്ക് ശോഭയുടെ മാത്രം കേൾക്കേണ്ടി വരും. അല്ല എനിക്ക് ശിക്ഷ സ്വീകരിക്കാൻ വക്കീലും കേൾക്കാം. ഓക്കെ, അപ്പൊ ഞാൻ പറഞ്ഞോട്ടെ. അല്ല അപ്പൊ നിങ്ങൾ ഈ കേസ് തോറ്റ് പോയി ശിക്ഷയ്ക്ക് എനിക്ക് തയ്യാറായിട്ടില്ല. അപ്പൊ ഈ ഷോയില് ബിഗ് ബോസ് പറയുന്ന റൂൾസ് റീസൺ പറഞ്ഞിട്ടില്ല. ഞാൻ ഈ എന്റെ ഭാഗം സംസാരിച്ചോണ്ടിരിക്കുമ്പോ അത് കേൾക്കാൻ തയ്യാറാകാതെ കണകുണ കണകുണാന്ന് പറഞ്ഞോണ്ട് ചുറ്റിയിലിട്ട് എന്തിനു പറയാണ്. ഞാൻ ഞാൻ ജഡ്ജി പറഞ്ഞത് അടിക്കുന്നതാണ് സൈലൻസ് സൈലൻസ് എന്ന് പറഞ്ഞ ജഡ്ജി ആകും. രണ്ടുപേരും പറയുന്നത് ആദ്യം കേട്ടോണ്ടിരിക്കും. അഖിൽ പറഞ്ഞാൽ ഇവിടെ നിൽക്കുന്ന ഒരാൾ പറയട്ടുണ്ടോ? അഖിൽ പറഞ്ഞാൽ കേട്ടില്ലേ? ഈ രണ്ടുപേരും പൂർണ്ണമായിട്ട് ആദ്യം ജഡ്ജി എന്ന് പറയുന്ന ആരും മനസ്സിലാക്കാൻ ഒരു കാര്യമുണ്ട്. രണ്ടുപേരും പറയുന്നത് ഫുള്ള് കേട്ടാണല്ലോ. ബുദ്ധിമുട്ടാണ്, ബുദ്ധിമുട്ടാണ്. അഖിൽ പുറത്ത് ചാടിട്ട് തുടങ്ങിയാൽ മതി. ചാടാന് ആ പൂളിപ്പോ ചാടിട്ട് കയറുക. നനയത്തില്ലടാ. ആ കോടതി പോലും കാണാൻ കുറച്ചു നേരത്തേക്ക്. ഓക്കെ, താങ്ക് യു മാഡം. ഇവിടെയാണോ മാഡം? മാഡം അവിടെ ബാക്കിൽ പോയിട്ട് കൈവക്കിരുന്നോ? മാഡം ഇപ്പൊ ഈ സൂചിപ്പിക്കുന്ന, നിങ്ങൾ മാത്രം സംസാരിച്ചാല്, ഞാൻ മാത്രം ഈ സൂചിപ്പിക്കുന്ന വിഷയത്തിലേക്കാണ് പറഞ്ഞു വന്നത്. ആ അവസരത്തിൽ ഞാനും ഉണ്ടായിരുന്നു. അപ്പൊ ഈ സൂചിപ്പിക്കുന്നത് പറഞ്ഞോളൂ. അപ്പൊ ഈ സൂചിപ്പിക്കുന്ന വാക്ക് അവിടെ നടക്കുമ്പോൾ ഈ ഒരൊറ്റ വാക്കാണ് അദ്ദേഹം പറഞ്ഞത്. അതായത് ഇവിടുത്തെ ഒരു വാക്ക് വെച്ചിട്ടാണ് വളരെ മാന്യമായിട്ട് അദ്ദേഹം പറഞ്ഞു, സുഖിപ്പിച്ചാണ് നിങ്ങൾ ബിസിനസ് ചെയ്യുന്നത്. കറക്റ്റ് ആണ്. ഒരു തുണി കച്ചവടം ചെയ്യുമ്പോൾ കസ്റ്റമേഴ്സിനെ ഉറപ്പാണോ? വളരെ മാന്യതയായിട്ടാണ് അദ്ദേഹം. സാക്ഷി ജുനൈസിനെ വിളിക്കാം സാക്ഷിയായിട്ട്. തീർച്ചയായും അഖിൽ എന്നെ അഖിൽ ഒന്നും സംസാരിക്കേണ്ടതില്ല കേട്ടോ ഈ വിഷയത്തിൽ. അഖിൽ സംസാരിക്കണമെങ്കിൽ പുളിപ്പ് ചാടിട്ട് വന്ന് സംസാരിക്കാം. കോടതി ജഡ്ജിന് പോയി കോടതി അപമാനമായിട്ട് കോടതി ബോധ്യപ്പെട്ടു. അഖില പുറത്താക്കാൻ ബിഗ് ബോസ് സംസാരിക്കുന്നു ജഡ്ജ്. ശോഭ കുറച്ച് പിറകെ പോയിട്ട് ഇരുന്നാലേ അവിടെ തറയില്. ഒരുപാട് അനു ആ പറ
Yeah.